അപകടമാണ്, എവിടെ എത്താന്നറിയില്ല. ഖിയാമത്ത് നാടിന്റെ അവസാനത്തെ അടയാളം ഇപ്പം മനസ്സിലാക്കിയെടുത്തോളം. ഇത് ഇനി വലിയ അടയാളങ്ങളിൽ ആദ്യത്തെ അടയാളമാണ് ഏത്? മഹദി ഇമാം വരല്. അത് ഹദീസുകളൊക്കെ മുമ്പിൽ വെച്ച് പഠനം നടത്തിയാൽ വളരെ സമീപമാണ്. ഇന്ന് സിറിയയിലും മറ്റുമൊക്കെ നടക്കുന്ന കുലമാരൊക്കെ കാണുമ്പോൾ ഒക്കെ ഹദീസുകളിലുള്ളതാണ്. ഹജ്ജ് വേളയിൽ, ഹജ്ജ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മഹദി ഇമാമിന്റെ വരവ്. അങ്ങനെ റുക്കിനിന്റെയും വാവിന്റെയും ഇടയിൽ വെച്ചാണ് ബയ്യത്ത് നടക്കുക. അതൊക്കെ ഹദീസിലുണ്ട്. അത് ഹദീസ് മുമ്പിലാണ് സുന്നികൾ ഐക്യപ്പെടുന്നത്. വലിയ ആശയമുള്ളതാണ്. സുന്നികളൊക്കെ ഒന്നാകണം അല്ലെ? വലിയ ആശയമുള്ള കാര്യമാണ്. ഇൻഷാ മഹദി ഇമാം വരലോടുകൂടി ഒന്നാകും. എല്ലാവരും സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയിലാണ് ഈ നിരക്കും. സംശയിക്കണ്ട, അതാ തോഫീക്ക് കേട്ട്. ആ വാർത്ത അവർ പത്രത്തിൽ അച്ചടിച്ചു വരും. ഞാൻ സാധാരണ പറയുന്നത് ഏതാണ് ആ പത്ര? സുപ്രഭാത. അല്ല, ആശയമുള്ള കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും സംസ്ഥയുടെ പിന്നിലാണ് ഈ നിരക്ക്. ആ അതിനെ കൊണ്ട് നടന്ന മഹാന്മാരോ ആരാ? ശംസുല്ലമ എന്നെല്ലാം പറഞ്ഞാല് ഒരു വലിയ ആലിമ ശംസുല്ലമ, വലമാക്കളുടെ ശംസ് എന്നെല്ലാം പറയും അല്ലേ? അള്ളാന്റെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ കെങ്കയമ. എന്താ ഔലിയാക്കൾ എങ്ങനെയാ തിരിയാന്ന് പറഞ്ഞ? കറാമത്ത് മുഖേനയല്ല, ശംസുല്ലമയുടെ കറാമത്ത് പറയാൻ വേണ്ടി അവസരം നൽകി. കുറേ മണിക്കൂറുകൾ പറയാൻ മാത്രം കറാമത്തുകളുണ്ട്. നമ്മൾ സാധാരണ പറയുന്നതും വേ എല്ലാവർക്കും മനസ്സിലാകുന്നത് ഒരു അമുസ്ലിം സുഹൃത്തിനെ അറിയുന്ന കറാമത്ത്. ഒരു അമുസ്ലിം സുഹൃത്തുണ്ട് ശംസുല്ലമാനെ പറ്റിയിട്ട് ദൈവപുത്രൻ എന്നൊക്കെ പറയുന്നത്. നമുക്കങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. സാധാരണ ഇപ്പോഴാ മക്കാമിന്റെ ദൂരെ പോയി നിന്നിട്ട് ഇങ്ങനെ തോഴതും. എന്താ കാരണം എന്നറിയോ? എപ്പോഴും ശംസുല്ലമയോട് പഴയ വിഷമവും ബുദ്ധിമുട്ടും.